തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെയും സ്വപ്നയെയും കസ്റ്റംസ് ഒരേ സമയം ചോദ്യം ചെയ്യുന്നു. ശിവശങ്കറിനെ കസ്റ്റംസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയും സ്വപ്നയെ കാക്കനാട് ജയിലിൽ വച്ചുമാണ് ചോദ്യം ചെയ്യുന്നത്. ഈത്തപ്പഴം ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ കഴിഞ്ഞ ദിവസം 11 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. നയതന്ത്ര ബാഗേജിൽ 17,000 കിലോ ഈത്തപ്പഴം കൊണ്ടുവന്നത് കേന്ദ്രാനുമതി ഇല്ലാതെയാണ്. ഇതിൽ 7,000 കിലോ അളവിൽ തന്നെ വ്യത്യാസം കണ്ടെത്തിയിരുന്നു. ഈന്തപ്പഴത്തിൻ്റെ മറവിൽ സ്വർണം കടത്തിയിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. കോൺസുലേറ്റാണ് ഈന്തപ്പഴം കൊണ്ടുവന്നതെന്നും വിതരണം ചെയ്യാൻ സർക്കാരിനെ ഏൽപ്പിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ശിവശങ്കർ കഴിഞ്ഞ ദിവസം കസ്റ്റംസിന് മൊഴി നൽകിയിരുന്നു. ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈന്തപ്പഴം ഏറ്റുവാങ്ങിയതെന്ന് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറായിരുന്ന ടി വി അനുപമ നേരത്തെ പോലീസിന് മൊഴി നൽകി. ടി വി അനുപമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ശിവശങ്കറിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. സാമൂഹ്യ സുരക്ഷാ മിഷന് കീഴിലുള്ള അനാഥ മന്ദിരങ്ങളിലും സ്കൂളുകളിലും വിതരണം ചെയ്യാനെന്ന പേരിലാണ് ഈന്തപ്പഴം ഇറക്കുമതി ചെയ്തത്. സ്വപ്നയുടെ നിയമനകാര്യത്തിലടക്കം ശിവശങ്കർ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്വപ്നയ്ക്ക് ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തു നൽകിയതും ബാങ്ക് ലോക്കർ സൗകര്യം ഏർപ്പെടുത്തി നൽകിയതും ശിവശങ്കർ ആയിരുന്നു എന്നാണ് കേസിലെ മുഖ്യസാക്ഷികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊഴി നൽകിയിരുന്നത്. ഐ ടി വകുപ്പിന് കീഴിൽ സ്വപ്നയുടെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നുവെന്ന ഗുരുതരമായ മൊഴിയും സ്വപ്ന കഴിഞ്ഞ ദിവസം എൻ ഐ എയ്ക്കും ഇഡിക്കും നൽകി. സ്വർണ്ണക്കടത്ത് കേസിന്റെ ആദ്യഘട്ടത്തിൽ കസ്റ്റംസും എൻ ഐ എയും ശിവശങ്കറിനെ പലതവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയും ഇടതു നേതാക്കളും കേസന്വേഷണത്തെ പ്രതിരോധിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ മാരത്തോൺ ചോദ്യം ചെയ്യലോടെ കേസിൽ ശിവശങ്കറിന് പങ്കുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. കൃത്യതയ്ക്ക് വേണ്ടിയാണ് സ്വപ്നയെയും ഒന്നിച്ചുള്ള ചോദ്യം ചെയ്യലെന്ന് വേണം കരുതാൻ. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ശിവശങ്കർ കൂടി കേസിൽ പെടുന്നതോടെ സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പടിവാതിൽക്കലെത്തിയെന്ന് തന്നെ പറയാം.